നമസ്കാരം. ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ലോക കേരള സഭയെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി എം പി കത്തയച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്വിറ്ററിലൂടെ സന്ദേശം പുറത്തുവിട്ടത്. പ്രവാസ ലോകത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന സമ്മേളനം മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും രാഹുൽ അഭിനന്ദന സന്ദേശത്തിൽ കുറിച്ചു. ലോക കേരള സഭയിൽ നടക്കുന്നത് ധൂർത്താണ് എന്ന ആരോപണം ഉന്നയിച്ച് വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് ഈ കത്ത്. ലോക കേരള സഭയ്ക്ക് അഭിനന്ദനവുമായി രാഹുൽ ഗാന്ധി അയച്ച കത്തിനെ വളച്ചൊടിച്ച് വിവാദമാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തതെന്ന് ആക്ഷേപവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രവാസി മലയാളികളുടെ സംഭാവനകളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി കത്തിൽ പറഞ്ഞത്. അത് വളച്ചൊടിച്ച് വിവാദമാക്കിയത് ശരിയായ നടപടിയല്ല. രാഹുൽ ഗാന്ധിയുടെ മാന്യതയെ ചൂഷണം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ലോക കേരള സഭയ്ക്കുള്ള രാഹുൽ ഗാന്ധിയുടെ കത്ത് ഒരാശംസ മാത്രമെന്ന് കെ സുധാകരൻ എം പി. കോൺഗ്രസിൻ്റെ നിലപാടിന് കത്ത് എതിരല്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ബന്ധമുള്ളവരെ തിരുവിക്കയറ്റുന്ന സംവിധാനം മാത്രമാണ് ലോക കേരള സഭ. ഇത് സംബന്ധിച്ചുള്ള വസ്തുതകൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കുമെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. പൗരത്വ നിയമത്തിനെതിരെ നിയമസഭയിൽ പാസാക്കിയ പ്രമേയം ഭരണഘടനാ വിരുദ്ധമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രമേയത്തിന് ഒരു നിയമസാധുതയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമം പൂർണ്ണമായും കേന്ദ്ര വിഷയമാണ്. സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. സംസ്ഥാനം അധികാരപരിധിയിലുള്ള കാര്യത്തിന് സമയം ചെലവഴിക്കണം. പൗരത്വ നിയമം കേരളത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്ര കോൺഗ്രസിൽ ക്രിമിനൽ ലക്ഷ്യമാണെന്നും ഗവർണർ ആരോപിച്ചു. പൗരത്വ നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ ഗവർണർ പ്രസ്താവന നടത്തിയത് അനുചിതമെന്ന് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ. ഗവർണർ നിരന്തരം രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അംഗീകരിക്കാനാകില്ല. ഗവർണർ പ്രവർത്തിക്കുന്നത് അധികാരപരിധിക്ക് അപ്പുറത്ത് നിന്നെന്നും വിജയരാഘവൻ കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ഏത് വിഷയത്തിലും പ്രമേയം പാസാക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പക്ഷേ അതിന് ഒരു സ്വകാര്യ ബില്ലിൻ്റെ വില പോലുമില്ലെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രമേയം പാസാക്കാൻ പ്രത്യേക സമ്മേളനം വിളിച്ചത് ധൂർത്താണ്. പൗരത്വ നിയമത്തിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കിയതിൽ പ്രതിഷേധിച്ച് ലോക കേരളസഭ മുരളീധരൻ ബഹിഷ്കരിച്ചിരുന്നു. ലോക കേരളസഭ ഭൂലോക തട്ടിപ്പാണെന്നും ഒരു രാഷ്ട്രീയ പരിപാടിയായി ഇത് അധപ്പതിച്ചെന്നും മുരളീധരൻ വിമർശിച്ചു. ഇടത് സർക്കാരിൻ്റെ പല നയങ്ങളും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആപത്താണെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. രാജ്യത്ത് നടക്കുന്നത് കോർപ്പറേറ്റ് ഭരണമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പല നിലപാടുകളും ഏകാധിപത്യത്തോടെയാണ് നടത്തുന്നത്. ഇത് ജനാധിപത്യത്തിന് ചേർന്ന രീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പാച്ചേനി. കണ്ണൂരിൽ കുട്ടികളെ ലക്ഷ്യം വെച്ച് ലഹരി മിഠായി വിൽപ്പന വ്യാപകമെന്ന് എക്സൈസ്. കഞ്ചാവ്, പുകയില എന്നിവയുടെ ചേരുവകളടങ്ങിയ മിഠായികളാണ് വിൽപ്പനക്കെത്തുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നാണ് ലഹരി മിഠായികൾ ജില്ലയിൽ എത്തിക്കുന്നതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കിടയാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും കാട്ടാനയുടെ വിളയാട്ടം. കഴിഞ്ഞ 3 ദിവസങ്ങളായി നിരവധി തെങ്ങുകളും റബ്ബർ മരങ്ങളും ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിച്ചു. കഴിഞ്ഞ വർഷം ആറളം ഫാമിന് 6 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. നഷ്ടപരിഹാരം കിട്ടണമെന്നാവശ്യപ്പെട്ട വനം വന്യജീവി വകുപ്പിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ആറളം ഫാം മാനേജ്മെന്റ്. പുനരധിവാസ മേഖലയിലും സമാന സ്ഥിതിയാണ്. ഓടിക്കൊണ്ടിരുന്ന ടിപ്പർ ലോറിയിൽ നിന്നും ടാർ മിക്സ് റോഡിലേക്ക് മറിഞ്ഞു. കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പുറക്കളം പോസ്റ്റ് ഓഫീസിന് സമീപം രാവിലെയായിരുന്നു സംഭവം. ലോറിയുടെ പിൻവശത്തെ ബോഡി തുറന്ന് ടാർ മിക്സ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ലോറി ഡ്രൈവറും സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഇവ നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട് കൂരിയോട് സി പി എം ഓഫീസും അംഗനവാടിയും ആക്രമിച്ച സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ. ആർ എസ് എസ് പ്രവർത്തകരെയാണ് കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സായൂജ് പടുവിലായി, പതിരിയാട്ടെ നവജീത്, ശങ്കരനല്ലൂരിലെ നിധീഷ്, കൂരിയോട് സ്വദേശികളായ രൂപേഷ് രാജ്, കെ പി പ്രഫുൽ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സി പി എം ഓഫീസിനും അംഗനവാടിക്കും നേരെ അക്രമം നടന്നത്. പയ്യന്നൂർ കണ്ടങ്കാളിയിൽ പെട്രോളിയം സംഭരണശാലക്കെതിരെ ജനകീയ സമരസമിതി നടത്തുന്ന സത്യാഗ്രഹത്തിന് പിന്തുണയുമായി കാലാവസ്ഥാ സംരക്ഷണ പ്രവർത്തക റിദ്ദിമ പാണ്ഡെ. ജനുവരി 3 വൈകിട്ട് റിദ്ദിമ സമരപന്തലിൽ സന്ദർശിക്കും. വിവിധ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിലും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയതിലൂടെ ശ്രദ്ധേയായിരുന്നു റിദ്ദിമ പാണ്ഡെ. കെ എസ് ടി പി റോഡിലെ രാമപുരം പാലത്തിന്റെ അപ്രോച്ച് സ്ലാബ് നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത ചരൽ മണൽ സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു വിൽക്കുന്നതായി ആക്ഷേപം. ഇതേ തുടർന്ന് നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു. കെ എസ് ടി പി തൊഴിലാളികളും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് കെ എസ് ടി പി അധികൃതർ ഇടപെട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മണ്ണ് തിരിച്ചെടുപ്പിച്ചു. മണ്ണ് മറിച്ച് വിൽപ്പന നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളും. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയായിരുന്നു മാർച്ച്. മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. ഇ പി ഷംസുദ്ദീൻ, പി കെ കുട്ടിയാലി, മുസ്തഫ പുച്ചൂരിയോട്, പി പി ജലീൽ, വി എൻ മുഹമ്മദ്, ഷെബീർ അടയന്നൂർ എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അസ്ഥിരോഗ വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾ മുടങ്ങി. ജനറേറ്റർ തകരാറിലായതിനാണ് ശസ്ത്രക്രിയകൾ മുടങ്ങാൻ കാരണമായത്. അസ്ഥിരോഗത്തിൻ്റെയും ഇ എൻ ഡിയുടെയും ശസ്ത്രക്രിയകൾ നടത്തുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ജനറേറ്ററാണ് തകരാറിലായത്. ജനറേറ്റർ തകരാറിലായിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ടും അത് ശരിയാക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാത്തത് വിമർശനത്തിനും ഇടയാക്കി. എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ 13 വൈകിട്ട് 5 ഭരണഘടനാ സംരക്ഷണ പൊതുജന റാലി നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഘടനകളും നേതാക്കളും റാലിയിൽ അണിചേരും. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. എൻ ഷംസീർ എം എൽ എ അധ്യക്ഷനായി. വിവിധ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികളും പങ്കെടുത്തു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൂത്തുപറമ്പ് നഗരസഭ മതനിരപേക്ഷ പൗരത്വ സമിതിയുടെ നേതൃത്വത്തിൽ മതനിരപേക്ഷ റാലിയും ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. തൊക്കിലങ്ങാട് കേന്ദ്രീകരിച്ച് നടന്ന റാലിയിൽ 100 കണക്കിന് ആളുകൾ അണിചേർന്നു. മറോളിഘട്ടിൽ നടന്ന ജനകീയ കൂട്ടായ്മ കെ കെ രാഗേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം സുകുമാരൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ എം പി മറിയം ബി ബി, മുൻ മന്ത്രി കെ പി മോഹനൻ, കെ ധനജയൻ എന്നിവർ സംസാരിച്ചു. കോടതി ജപ്തി ചെയ്ത സ്ഥലത്തിൻ്റെ രേഖകളിൽ കൃത്രിമം നടത്തി വിൽപ്പന നടത്തിയെന്ന പരാതിയിൽ കുറുമാത്തൂർ വില്ലേജ് ഓഫീസറും തളിപ്പറമ്പ് സബ് രജിസ്ട്രാറുമടക്കം 8 പേർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. തൃശൂർ മുകുന്ദപുരം സ്വദേശി പി കെ ചന്ദ്രദാസിൻ്റെ പരാതിയിലാണ് കേസ്. തളിപ്പറമ്പ് സി ഐ എൻ കെ സത്യനാഥനാണ് കേസ് അന്വേഷിക്കുന്നത്. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ 7-ാം ബ്ലോക്കിൽ പണികഴിപ്പിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനത്തിനൊരുങ്ങി. 1.5 കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച കേന്ദ്രം 4 ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നാടിന് സമർപ്പിക്കും. ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പുനരധിവാസ മേഖലയിൽ നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പുറമേ നിന്നുള്ള ആളുകൾക്കും ഇവിടെ ചികിത്സ തേടാൻ ഉള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച തെരുവ് നാടകം തലശ്ശേരിയിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ആരോഗ്യവകുപ്പും സംയുക്തമായി ജില്ലയിലെ 40 കേന്ദ്രങ്ങളിലായാണ് പരിപാടി നടത്തിയത്. നൃത്താഞ്ജലി പയ്യോളിയാണ് നാടകം അവതരിപ്പിച്ചത്. എച്ച് ഐ വി എങ്ങനെ പടരുന്നു, തടയാനുള്ള മാർഗങ്ങൾ തിരിച്ചറിയാനുള്ള വഴി,
ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ രസകരമായ രീതിയിൽ അരങ്ങിലെത്തിയപ്പോൾ നാടകം കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. കർഷകക്ഷേമ വകുപ്പ്, ആന്തൂർ നഗരസഭ, കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന കാർഷിക പദ്ധതിക്ക് തുടക്കമായി. ബക്കളം വയലിൽ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ ഷാജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ടി ഒ വിനോദ് കുമാർ, പി പി ഉഷ, കെ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, പാഠശേഖര സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തളിപ്പറമ്പ് കുപ്പം പാണപ്പുഴ റോഡ് പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഫെബ്രുവരിയോടെ പണി പൂർത്തിയാക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇതോടെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. 19 കിലോമീറ്ററിലാണ് പണി നടക്കുന്നത്. 38 കൾവർട്ടറുകളാണ് നിർമ്മിക്കുക. സംസ്ഥാന സർക്കാർ 62 കോടി രൂപയാണ് കിഫ്ബി മുഖേന റോഡ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. മട്ടന്നൂർ മണ്ണൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പൊടിശല്യം രൂക്ഷമായതോടെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കോടികൾ ചെലവിട്ട് മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡ് നവീകരണം ഒരു വർഷം മുമ്പ് ആരംഭിച്ചിരുന്നുവെങ്കിലും പ്രവൃത്തി പാതിവഴിയിലാണ്. റോഡ് മിക്കയിടങ്ങളിലും മെക്കാഡം ടാറിംഗ് ചെയ്യാൻ പൊളിച്ചിട്ടതിനാൽ പൊടിശല്യവും കരിങ്കൽ ചീലുകൾ തിരിക്കുന്നതും പതിവ് സംഭവമാണ്. KSTP റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരിട്ടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കമായി. വഴിയോര വിശ്രമ കേന്ദ്രത്തിന് പുറമെ ഡിവൈഡറുകളിൽ പുല്ലു പതിപ്പിച്ചുമാണ് നഗരം മോടിപ്പിടിപ്പിക്കുന്നത്. ഫുട്പാത്തുകളിൽ ടൈൽ പാകി കൈവരികൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയും അന്തിമഘട്ടത്തിലാണ്. ഈ മാസം മുതൽ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും. കുറ്റ്യാട്ടൂരിലെ നിർധന കുടുംബാംഗമായ കിഴക്കേപ്പുരിൽ സരോജത്തിന് ആർട്ട് ഓഫ് ലിവിംഗ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെർപ്പ് കർമ്മം നടന്നു. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടൊരുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സഞ്ജു മോഹൻ, വിനോദ് അരിയേരി, കെ പി പ്രശാന്ത്, രമേശൻ അരിയേരി തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി കോംപ്ലക്സിന് മുന്നിലെ ഓട്ടോ പാർക്കിംഗ് ബോർഡ് അപകട കെണിയാകുന്നു. ബോർഡിൽ തട്ടി കാൽനട യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി. ബോർഡിന്റെ ഉയരക്കുറവാണ് അപകടത്തിന് കാരണമാകുന്നത്. ബുധനാഴ്ച വീട്ടമ്മയ്ക്ക് ബോർഡിൽ തട്ടി പരിക്കേറ്റു. ഇതിനു മുൻപും നിരവധി പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും ബോർഡ് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്വാമി ആനന്ദ തീർത്ഥരുടെ 115 ജന്മദിനാഘോഷം പയ്യന്നൂരിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ടി വി വസുമിത്രൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ വി കെ ഗിരീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി ദാമോദരൻ, എം ഗംഗാധരൻ, ഡോക്ടർ പ്രിയ പീലിക്കോട്, എ കെ പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ABR അക്കാദമിയുടെ മട്ടന്നൂർ ക്യാമ്പസ് തറക്കല്ലിടൽ കൊതേരിയിൽ നടത്തും. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പി ടി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അബ്ദുറഹ്മാൻ കല്ലായി, മുസ്തഫ ഹുദവി അരിക്കോട് എന്നിവർ സംസാരിച്ചു. മുണ്ടയാട് അതിരകം കോറോത്ത് തറവാട് കളിയാട്ടത്തോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. കുളികൻ, ധർമ്മദൈവം, വയനാട്ടുകുലവൻ, തമ്പുരാട്ടി, വിഷ്ണുമൂർത്തി എന്നിവയാണ് കെട്ടിയാടിയത്. നിരവധി പേർ പങ്കെടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും തുണിസഞ്ചി വിതരണവുമായി ചെറുതാഴം ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാവതി, വി വി ഗോവിന്ദൻ, കെ ദാമോദരൻ, എം വി രാജീവൻ, കെ ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂ ഇയറിന്റെ ഭാഗമായി മട്ടന്നൂർ എക്സൈസ് സംഘം ചാവശ്ശേരി 19-ാം മൈൽ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അളവിൽ കൂടുതൽ വിദേശ മദ്യം കൈവശം വെച്ചതിന് 2 പേരെ പിടികൂടി. കാലാങ്കി സ്വദേശി പി രാജനെ 5 ലിറ്റർ വിദേശ മദ്യം കൈവശം വെച്ചതിനും വയത്തൂരിലെ ജോസഫിനെ 10 കുപ്പി വിന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സഹിതവുമാണ് പിടികൂടിയത്. പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ ബഷീർ പിലാട്ട്, K
കെ പി പ്രമോദ്, കെ ഉമ്മർ എന്നിവർ പങ്കെടുത്തു. ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇരിട്ടി പുഷ്പോത്സവത്തിന്റെ ഭാഗമായി മൈലാഞ്ച് മുഞ്ച് എന്ന പേരിൽ മൈലാഞ്ച് ഇടയിൽ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ 15 ടീമുകൾ പങ്കെടുത്തു. കല്യാണ ഡിസൈൻ മത്സരമാണ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം മാർഗരറ്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ ലീഫ് ചെയർമാൻ കെ സി ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി സുനിൽകുമാർ, സി അഷ്റഫ്, ഇ രജീഷ് എന്നിവർ സംസാരിച്ചു. തീർത്ഥ പി വി കാക്കയങ്ങാട് 1st നേടി. ഫിദ ഫാത്തിമ പയഞ്ചേരി, മിശ്രിയ അയ്യപ്പൻകാവ് എന്നിവർ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ജീവനി പദ്ധതിയുടെ ഭാഗമായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ആഭിമുഖ്യത്തിൽ കുറുമ്പുക്കൽ വയലിൽ നടത്തിയ കുമ്പളം കൃഷി വിളവെടുത്തു. കൂത്തുപറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ കൃഷ്ണൻ അധ്യക്ഷനായി. സന്തോഷ് കുമാർ, ആർ പി കെ ബഷീർ, പുതുക്കുടി വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകനായ ജയപ്രകാശനാണ് കൃഷി ചെയ്തത്. പൌരത്വ ഭേദഗതിക്കെതിരെ SYS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തും. വൈകിട്ട് 4 മട്ടന്നൂർ ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ 5000 പേർ പങ്കെടുക്കും. വിമാനത്താവള കവാടത്തിൽ വെച്ച് മാർച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പി പി ഉമ്മർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സണ്ണി ജോസഫ് MLA, അബ്ദുറഹിമാൻ കല്ലായി, അൻസാരി തില്ലങ്കേരി, പി പുരുഷോത്തമൻ, VR ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിക്കും എന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.